കോമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ ഇതുവരെയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലേറ്റസ്റ്റ് അപ്ഡേഷനും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എന്നെബിൾ ചെയ്യാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നും ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുമാണ് നോക്കിയത് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയാണ് അപ്പോൾ അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ റിയൽ പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എത്ര ഇൻകം ഇൻകമാണോ ഏൺ ചെയ്യുന്നത് ഇൻകവും എക്സ്പെൻസും ആയിട്ട് കമ്പെയർ ചെയ്തിട്ട് അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇയർ എൻഡിൽ ഒരു ഇയറിൻ്റെ അവസാനത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് പ്രിപ്പയർ ചെയ്യാണ് ബുക്ക്സ് ഓഫ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ബിസിനസ്സിന് കറക്റ്റായിട്ടുള്ള ആണോ അല്ലെങ്കിൽ ആ ബിസിനസ് എത്രത്തോളം ലോസിലാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ അതാണ് നടക്കുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻകവും എക്സ്പെൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിന് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കും ഇനി നീഡ്സ് ഫോർ പർപ്പസ് അല്ലെങ്കിൽ നീഡ്സ് ഫോർ പർപ്പസ് ഓർ ഇമ്പോർട്ടൻസ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത് ഏത് ചോദിച്ചാലും അല്ലെങ്കിൽ രണ്ട് മാർക്കിന് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഫസ്റ്റ് ആൻഡ് ടു നോ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ദി ബിസിനസ് ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് ലോസോ കണ്ടെത്താനായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സഹായിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ ടു കമ്പയർ ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ് വിത്ത് എ ഡിസൈഡ് വണ്ണ് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എത്രത്തോളമാണ് ബിസിനസ് ഇപ്പോഴും ഉയർന്നു നിൽക്കുവാണോ അല്ലെങ്കിൽ ബിസിനസ്സിന് എപ്പോഴും ലോസ് ആണോ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ ടു ഡിറ്റർമിനിങ് ദ ഫ്യൂച്ചർ ലൈൻ ഓഫ് ആക്ഷൻസ് ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഇപ്പോൾ പോകുന്ന രീതിയിൽ പോയാൽ മതിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആ ലോസ് അക്കൗണ്ട് സഹായിക്കുന്നു പിന്നെ കാൽക്കുലേറ്റ് ഡിഫറൻറ്റ് റേഷ്യോസ് അതായത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോസ് നെറ്റ് പ്രോഫിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ റേഷ്യോസ് കണ്ടുപിടിക്കാനുണ്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റേഷ്യോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു സെയിൽസ് റേഷ്യോ അങ്ങനെ പല രീതിയിലുള്ള പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോസ് കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സഹായിക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആ ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രോഫിറ്റ് ആ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പറഞ്ഞു ബിസിനസ്സിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകംസും മാത്രമേ നമ്മൾ എവിടെ കാണിക്കൂ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കൂ അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വളരെ ചെറിയ ഐറ്റംസ് മാത്രമേ വരുത്തുള്ളൂ ചില ഐറ്റംസ് മാത്രമേ വരുത്തുള്ളുമായിരുന്നു പ്രധാനമായിട്ടും ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് അതുപോലെ തന്നെ ക്ലോസിങ് സ്റ്റോക്കും സെയിൽസുമാണ് പിന്നെ എപ്പോഴും വരുന്നത് വേജസ് ക്യാരീജ് ഇൻവേഴ്സ് ഫ്യൂവൽ ആൻഡ് പവർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഇതല്ലാതെ നമ്മുടെ പ്രോബ്ലത്തിൽ എന്ത് എക്സ്പെൻസ് പ്രോഫിറ്റ് ആ ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ടും എന്ത് ഇൻകംസ് തന്നാലും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകംസ് ആയിട്ട് നമ്മൾ എടുക്കണം അപ്പം നമുക്കറിയാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസുമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്നത് അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പെൻസെന്ന് പറയുമ്പം ക്യാരീജ് ഇൻവേഴ്സും അതുപോലെ തന്നെ വേജസ് അങ്ങനെ നമ്മൾ നമ്മൾ ഓൾറെഡി ട്രേഡിങ് അക്കൗണ്ടിലെ എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചല്ലോ അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിലെ എക്സ്പെൻസ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ബാക്കി ഏത് എക്സ്പെൻസ് വന്നാലും അത് നമ്മൾ എവിടെ എഴുതണം പ്രോഫിറ്റ് ആ ലൗസ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത് അപ്പോൾ ഇവിടെ കുറേ എക്സ്പെൻസ് തന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പ്രോബ്ലത്തിൽ വരുന്നതാണ് സാലറി അതുപോലെ തന്നെ റെൻറ്റ് റേറ്റ് ആൻഡ് ടാക്സ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പോസ്റ്റേജ് അഡ്വെർടൈസ്മെൻറ്റ് ഓഡിറ്റ് ഫീ പിന്നെ എന്താണ് വരുന്നത് കമ്മീഷൻ വരും ക്യാരിയേജ് ഔട്ട്വേർഡ്സ് വരും റിപ്പേഴ്സ് വരും അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഡിപ്രീസിയേഷൻ ഇങ്ങനെയുള്ള ഐറ്റംസാണ് എപ്പോഴും പ്രോബ്ലംസിന് കാണിക്കുന്നത് ഇനി നിങ്ങളുടെ പ്രോബ്ലത്തിൽ വേജസ് ആൻഡ് സാലറി എന്നും പറഞ്ഞ് തരും വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എടുക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എടുക്കുന്നത് സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എടുക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെടുക്കും അപ്പം വേജസ് ആൻഡ് സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എടുക്കും വേജസ് ആൻഡ് സാലറി എന്നാണ് പറയുന്നതെങ്കിൽ അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എടുക്കുന്നത് വേജസ് ആൻഡ് സാലറി എന്നാണ് പറയുന്നതെങ്കിൽ ഇനി സാലറി ആൻഡ് വേജസ് എന്നാണ് പറയുന്നതെങ്കിൽ അത് നമ്മൾ എവിടെ എടുക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും എടുക്കുന്നത് അപ്പം ഇനി ക്വസ്റ്റിനെ കാണാം അങ്ങനെ വന്നാൽ ഓൾക്കുക ആദ്യം എന്താണോ കാണിക്കുന്നത് അതായത് വേജസ് ആണെങ്കിൽ അത് വേജസ് അക്കൗണ്ടിലും സാലറി ആൻഡ് വേജസ് എന്നാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ഡി വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഇൻകംസ് അതായത് കമ്മീഷൻ റിസീവ്ഡ് റെൻറ്റ് റിസീവ്ഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എല്ലാം റിസീവ് ചെയ്യുന്നത് വരുന്നു പിന്നെ ബാഡപ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് നമ്മൾ ബാഡെപ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം ബാഡെപ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രോഫിറ്റ് അലോസ് അക്കൗണ്ടിൽ വരുന്നത് ഇനി നമുക്ക് കമ്മീഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ അത് എക്സ്പെൻസും കമ്മീഷൻ റിസീവ്ഡ് എന്നാണ് പറയുന്നതെങ്കിൽ അതെന്താണ് ഇൻകം എല്ലാത്തിൻ്റെയും കൂടെ റിസീവ്ഡെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ായിട്ട് കാണിക്കും എന്നിട്ട് എന്ത് ചെയ്യും ഏത് സൈഡാണോ കൂടുതലെന്ന് തോ നോക്കുക അതെന്ത് ചെയ്യും പണ്ട് സൈഡിലും എഴുതും മറ്റേ സൈഡിൽ ബാലൻസ് ചെയ്ത് എഴുതും അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം ഇലിസ്ട്രേഷൻ ടൂ ആണ് പറയുന്നത് പ്രിപ്പയർ ഇൻ ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് സുമേഷ് ഫോർ ദ ഇയർ എൻ്റെ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് എയ്റ്റീന് അപ്പം കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട് ഈ ഐറ്റംസിൽ ഏതൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതെന്നാണ് നോക്കുന്നത് അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ് റെൻ്റ് റേറ്റ് ടാക്സ് എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പിന്നെ വരുന്നത് ട്രേഡ് എക്സ്പെൻസ് ആണ് ട്രേഡ് എക്സ്പെൻസ് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സെയിൽസ് റിട്ടേൺ സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യേണ്ട എമൗണ്ട് ആണ് അതുപോലെ സെയിൽസ് തന്നിട്ടുണ്ട് പർച്ചേസും പർച്ചേസ് റിട്ടേണും തന്നിട്ടുണ്ട് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ ലെസ്സ് ചെയ്ത് നമ്മൾ എവിടെ എഴുതും ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് എഴുതും ക്യാരീജ് ഇൻവേഴ്സ് നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡിസ്കൗണ്ട് അലൗഡ് എന്താണ് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡുമാണ് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ എക്സ്പെൻസ് ആണ് അതായത് പ്രോഫിറ്റ് അലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട എക്സ്പെൻസും ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഇൻകവും ആണ് പിന്നെ വരുന്നത് കമ്മീഷൻ സാലറി ലീഗൽ ചാർജ് ഓഡിറ്റ് ഫീ ബാങ്ക് ചാർജ് ഇത് ഇത്ര എന്താണ് നമ്മുടെ എക്സ്പെൻസാണ് നമ്മുടെ ബിസിനസിൻ്റെ എക്സ്പെൻസാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് അപ്പോൾ ഈ ഐറ്റം എല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ചില പ്രോബ്ലത്തിൽ രണ്ടായിട്ട് തരണമെന്നില്ല നമുക്ക് ട്രയൽ ബാലൻസ് ആണ് തരുന്നതെങ്കിൽ നമുക്കറിയാം ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് തരുന്നതെല്ലാം ആയിരിക്കും എന്താണ് ഇൻകം സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഡെബിറ്റെന്ന് പറഞ്ഞ് തരുന്ന എല്ലാ ഐറ്റവും എവിടെ ആയിരിക്കും ഡെബിറ്റ് സൈഡിലായിരിക്കും അതെല്ലാം എക്സ്പെൻസും ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെയാണ് ഇൻകം ഏതൊക്കെയാണ് എക്സ്പെൻസെന്നുള്ളത് ഇൻവെസ്റ്റ് ഓൺ ഇൻറ്ററസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് അപ്പം നമ്മുടെ ബിസിനസിൻ്റെ ഇൻകം ആണ് അതുകൊണ്ട് എന്താണ് അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക പിന്നെ റിപ്പേഴ്സും പോസ്റ്റേജുമാണ് അത് നമ്മളവിടെ കാണിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം ദെൻ തന്നിരിക്കുന്നത് ക്ലോസിങ് സ്റ്റോക്കാണ് ക്ലോസിങ് സ്റ്റോക്ക് നമ്മൾ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് സെയിൽസ് കഴിഞ്ഞ് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കും അത് നമുക്ക് അവിടെ പറയാം അപ്പോൾ ഇനി എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കുക ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം നമുക്കിത് പറ്റത്തില്ലെങ്കിലും നമ്മൾ നെക്സ്റ്റ് ഒരു ഇതായിട്ട് കാണിക്കാം പക്ഷേ ഇതിനകത്ത് ഫുള്ളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആ ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ഓൾറെഡി പറഞ്ഞു ട്രേഡിങ് അക്കൗണ്ടിൽ വരുന്നത് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആ ലോസ് അക്കൗണ്ടിലും വരുന്നത് അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ ക്ലാസ്സിലേ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന കാണിച്ചു അപ്പോൾ നമ്മൾക്ക് ഈ പ്രോബ്ലത്തിൽ ആദ്യം എന്ത് ചെയ്താൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതണം ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നിരിക്കുന്നത് എയ്റ്റ് തൗസൻഡ് റുപ്പീസാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡ് എന്താണ് പർച്ചേസ് ഉണ്ട് ദൻ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ലെസ് ചെയ്തിട്ട് പർച്ചേസ് കാണിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് പർച്ചേസ് ഉണ്ട് പർച്ചേസ് എത്രയാണ് എമൗണ്ട് തന്നിരിക്കുന്നത് പർച്ചേസ് തന്നിരിക്കുന്നത് ഫിഫ്റ്റി തൗസൻഡ് ആണ് അതിൽ നിന്ന് ലെസ് പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് നീണം ലെസ്സ് ചെയ്യുന്നതായിട്ട് കാണിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റനിൽ പർച്ചേസ് റിട്ടേൺ തന്നിരിക്കുന്നത് എത്രയാണ് ത്രീ ഹൺഡ്രഡ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ലെസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്ത ഔട്ടർ കോളത്തിലെ പർച്ചേസിൻ്റെ ഒറിജിനൽ എമൗണ്ട് എഴുതുക ഫോർട്ടി നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡെന്ന് വരും ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് എക്സ്പെൻസുകൾ മാത്രമേ വരത്തുള്ളൂന്ന് അപ്പോൾ ഈ ക്വസ്റ്റിനെ ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാന്നിരിക്കുന്നത് വേജസ് ആണ് തന്നിരിക്കുന്നത് അപ്പം വേജസ് എഴുതാം എത്രയാന്നിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് വേജസ് തന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് തന്നിരിക്കുന്നത് ക്യാരേജ് ഇൻവേർട്സ് ആണ് ക്യാരേജ് ഇൻവേർട്സും ഉണ്ട് ക്യാരേജ് ഔട്ട്വേർട്സും ഉണ്ട് ക്യാരേജ് ഇൻവേർട്സ് വന്നാൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ക്യാരേജ് ഔട്ട്വേർട്സ് വന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ക്യാരേജ് ഇൻവേർട്സ് ഉണ്ട് ക്യാരേജ് ഇൻവേർട്സ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇത്രയും ആണ് ഡെബിറ്റ് സൈഡിൽ നമുക്ക് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ പ്രധാനമായിട്ടും രണ്ട് ഐറ്റമേ വരത്തുള്ളൂ സെയിൽസും അതുപോലെ തന്നെ ക്ലോസിങ് സ്റ്റോക്കും ആണ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സെയിൽസ് എഴുതാം സെയിൽസ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് എയ്റ്റി ടു തൗസൻഡാണ് സെയിൽസ് തന്നിരിക്കുന്നത് അപ്പോൾ ആ സെയിൽസിൽ നമ്മൾ റിട്ടേൺ തന്നിട്ടുണ്ട് സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം ലെസ് ചെയ്യണം ലെസ് റിട്ടേൺസ് റിട്ടേൺസ് എത്ര തന്നിരിക്കുന്നത് സിക്സ് തൗസൻഡ് റുപ്പീസ് തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം ലെസ് ചെയ്യണം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എഴുതാം ഇനി നമുക്ക് വരുന്നത് ക്ലോസിംഗ് ആണ് ക്ലോസിങ് സ്റ്റോക്ക് നമ്മൾ എന്ത് എഴുതണം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം ഓക്കെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്നത് തൗസൻഡ് ആണ് അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കും എഴുതാം അപ്പം നമ്മൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എല്ലാം എഴുതി കഴിഞ്ഞിട്ടും ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടോയെന്ന് അപ്പോൾ പ്രധാനമായിട്ടും ഈ ഐറ്റംസ് തന്നെയാണ് എല്ലാ പ്രോബ്ലത്തിലും വരുന്നത് അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രണ്ട് സൈഡും ആദ്യം എന്ത് ചെയ്യുക കൂട്ടി നോക്കുക ഈ സൈഡും കൂട്ടി നോക്കുക ഈ സൈഡിലെ ഐറ്റംസും എന്തു ചെയ്യുക കൂട്ടി നോക്കുക എന്നിട്ട് ഏത് സൈഡാണോ കൂടുതലെന്ന് നോക്കുക അപ്പം എല്ലാ പ്രോബ്ലത്തിലും വരുന്നത് ക്രെഡിറ്റ് സൈഡ് തന്നെയായിരിക്കും കൂടുതൽ ചില പ്രോബ്ലംസിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ആ ഡെബിറ്റ് സൈഡിൽ കൂടുതൽ വരത്തുള്ളൂ അപ്പം നമുക്ക് ഈ പ്രോബ്ലത്തിലും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത് അപ്പം എയ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡും അതുപോലെ തന്നെ തൗസൻഡ് കൂട്ടുമ്പോൾ എത്ര വരും എയ്റ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പം നമുക്ക് രണ്ട് സൈഡും എയ്റ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യാം എയ്റ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഓക്കെ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ സൈഡിൽ ഇത്രയും ഐറ്റവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടി നോക്കണം എയ്റ്റ് തൗസൻഡ് ഫോർട്ടി നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇപ്പം ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ഈ ഒരു എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ലെസ് ചെയ്യണം അപ്പം ഈ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ആ എമൗണ്ട് ലെസ് ചെയ്യണം ലെസ് ചെയ്ത് കിട്ടുന്ന എത്രയാണോ അതിവിടെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എഴുതണം നമുക്കിവിടെ വരുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് ആണ് വരുന്നത് അത് നമ്മൾ എന്താണെന്ന് പറഞ്ഞ് എഴുതേണ്ടതെന്ന് പറയാമോ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ആ എമൗണ്ട് കാണിക്കും ഇടേ സെയിം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് അ ലോസ് അക്കൗണ്ട് ആണ് അപ്പം സെയിം എമൗണ്ട് തന്നെ ഇവിടെ നമ്മൾ എഴുതണം എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് എത്ര എഴുതണം ട്വൻറ്റി ഫോർ തൗസൻഡ് എഴുതണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത് ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുള്ളത് കണ്ടുപിടിച്ചു ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ട്രേഡിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും എമൗണ്ട് എഴുതണം ഫസ്റ്റ് നമുക്ക് സാലറി എന്ന് തുടങ്ങാം സാലറി എത്ര തന്നിരിക്കുന്നത് ടു തൗസൻഡ് റുപ്പീസാണ് സാലറി തന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൌഡ് വന്നിട്ടുണ്ട് ഡിസ്കൗണ്ട് അലൗഡ് എന്താണ് എക്സ്പെൻസും ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന എന്താണ് ഇൻകവും ആണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത എമൗണ്ടും ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് കിട്ടിയ എമൗണ്ടുമാണ് അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസിൻ്റെ എക്സ്പെൻസും ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എന്താണ് ഇൻകവും ആണ് അപ്പോൾ ഇവിടെ എന്ത് എഴുതാം ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞ് എഴുതാം ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ് തന്നിരിക്കുന്നത് ഫോർട്ടിയാണ് തന്നിരിക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് എന്തു എഴുതാം ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒരുമിച്ച് തന്നെ എഴുതാം ഡിസ്കൗണ്ട് റിസീവ്ഡ് എമൗണ്ട് എത്ര തന്നിരിക്കുന്നത് ഫിഫ്റ്റി ആണ് തന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് കമ്മീഷൻ ആണ് കമ്മീഷൻ എന്താണ് ആണ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതെല്ലാം എന്താണ് എക്സ്പെൻസ് ആണ് ഇനി കൂടെ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അതെന്തായിട്ട് മാറും ഇൻകമായിട്ട് മാറും ഈ സൈഡിൽ നമ്മൾ എഴുതും അപ്പോൾ കമ്മീഷൻ തന്നിരിക്കുന്നത് എഴുതുക കമ്മീഷൻ ടെൻ പിന്നെ തന്നിരിക്കുന്ന ലീഗൽ ചാർജാണ് ഫിഫ്റ്റി ഇതെല്ലാം എന്താണ് എക്സ്പെൻസ് ആണ് ഇവിടെ വരാത്ത ബാക്കി എല്ലാം വരുന്നത് എവിടെ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് അപ്പം ലീഗൽ ചാർജ് പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റിയാണ് ഓക്കെ നെക്സ്റ്റ് ഓഡിറ്റ് ഫീ ആണ് ഓഡിറ്റ് ഫീ തന്നിരിക്കുന്നത് സിക്സ്റ്റി അത് കഴിഞ്ഞ് ബാങ്ക് ചാർജ് എന്താണ് എക്സ്പെൻസ് ആണ് ബാങ്ക് ചാർജ് ഫോർട്ടി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആണ് റിപ്പേഴ്സ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി നെക്സ്റ്റ് റെൻറ്റ് ആൻഡ് റേറ്റ് റെൻ്റ് ആൻഡ് റേറ്റ്സ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് നെക്സ്റ്റ് ട്രേഡ് എക്സ്പെൻസ് ട്രേഡ് എക്സ്പെൻസ് തന്നിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് നെക്സ്റ്റ് തന്നിരിക്കുന്നത് പോസ്റ്റേജ് എത്രയാണ് തന്നിരിക്കുന്നത് ഫിഫ്റ്റിയാണ് തന്നിരിക്കുന്നത് ഇനി നമ്മൾ ഓൾറെഡി ഈ സൈഡിൽ എന്ത് എഴുതിയിട്ടുണ്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് എഴുതിയിട്ടുണ്ട് പിന്നെ വരുന്ന ഒരു ഇൻകം ആണ് ഇൻ്ററസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്ത് എഴുതാം ഇൻ്ററസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി ആണ് വന്നിരിക്കുന്നത് ഇപ്പം രണ്ട് സൈഡ് എഴുതി കഴിഞ്ഞു അപ്പോൾ നമുക്ക് നോക്കുമ്പം തന്നെ അറിയാം ഈ സൈഡിലെ എമൗണ്ടുകളെല്ലാം എന്താണ് ചെറിയ എമൗണ്ടുകളാണ് ടെൻ ഫിഫ്റ്റി സിക്സ്റ്റി അങ്ങനെയുള്ള എമൗണ്ടുകളാണ് പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി ഗ്രോസ് പ്രോഫിറ്റ് തന്നെ എത്ര ഉണ്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട് പിന്നെ ബാക്കി രണ്ട് ഐറ്റംസ് കൂടെ തന്നിട്ടുണ്ട് അപ്പം ഓൾറെഡി ഏ സൈഡ് തന്നെ ആയിരിക്കും കൂടുതൽ ഈ സൈഡ് തന്നെ ആയിരിക്കും കൂടുതൽ അപ്പം നമ്മൾ ഇതെന്തു ചെയ്യുക ഈ മൂന്ന് ഐറ്റം കൂടെ എന്തു ചെയ്യുക ആഡ് ചെയ്ത് നോക്കുക ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെന്നാണ് കിട്ടുന്നത് അത് നമ്മൾ രണ്ട് സൈഡിലും എഴുതുക ഇനി നമ്മൾ എന്ത് ചെയ്യണം ഏത് സൈഡാണോ കുറവ് ആ സൈഡിലെ ഐറ്റംസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പം ഇത്രയും ഐറ്റംസ് കൂടെ ആഡ് ചെയ്യുക ആ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എതിന്ന് കുറയ്ക്കുക ഈ ടോട്ടലീന്ന് കുറയ്ക്കുക അപ്പം നമുക്ക് കിട്ടുന്നത് ട്വൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണെന്നാണ് കിട്ടുന്നത് ട്വൻ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇതെന്താണ് നെറ്റ് പ്രോഫിറ്റ് എൻ ബി അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും ഈ നെറ്റ് പ്രോഫിറ്റാണ് ഇനി നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കും അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്